നമസ്കാരം. കർക്കിടകമാസം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര ദർശനം എന്നും വിശ്വാസികൾക്ക് ഏറെ പ്രത്യേകതകളുള്ളതാണ്. പ്രത്യേകിച്ചും ഈ കർക്കിടകമാസത്തിൽ വറുതിയിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ആശ്വാസം തേടിപ്പോയിരുന്ന യാത്രകളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് മാത്രം എത്തിയിട്ടുണ്ട്. ആ മാറാത്ത വിശ്വാസത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ് തിരുമറയൂർ ഹനുമത് പൂജിത ശ്രീരാമ സ്വാമി ക്ഷേത്രം. രാമായണമാസ തീർത്ഥാടനത്തിൽ വിശ്വാസികൾ എത്തിച്ചേരുന്ന എറണാകുളം ജില്ലയിലെ തിരുമറയൂർ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നാം അറിയേണ്ടതുണ്ട്. നിരവധി വിശ്വാസങ്ങളാൽ സമൃദ്ധമായ ക്ഷേത്രമാണ് തിരുമറയൂർ ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ പിറവം പേപ്പതിക്ക് സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 800 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശ്രീരാമനാണ് പ്രതിഷ്ഠ. ശ്രീരാമൻ്റെ പട്ടാഭിഷേക രൂപത്തിൽ പ്രതിഷ്ഠയുടെ ഭാവമുള്ളതിനാൽ രാമനൊപ്പം സഹോദരന്മാരായ ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ഒപ്പം സീതാദേവിയുടെയും സാന്നിധ്യം ക്ഷേത്രത്തിലുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. രാമായണത്തിലെ പല സംഭവങ്ങൾക്കും സാക്ഷിയായ പ്രദേശമാണ് ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വനവാസകാലത്ത് രാമൻ സീതയോടും ലക്ഷ്മണനോടും ഒപ്പം ഇതുവഴി യാത്ര ചെയ്തു പോയിരുന്നുവെന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് തന്നെയാണ് മാരീചൻ മാനിൻ്റെ രൂപത്തിലെത്തിയതും അതിനെ രാമൻ അമ്പെയ്ത് വീഴ്ത്തിയതും. മറഞ്ഞിരുന്ന് അമ്പെയ്ത ഇടമായതിനാലാണ് പ്രദേശത്തിന് തിരുമറയൂർ എന്ന പേര് വന്നത്. ലോകത്തിലെ ഏക ഹനുമത് പൂജിത ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ഇതെന്നാണ് വിശ്വാസം. തൻ്റെ നാഥനായ രാമനെ സ്ഥിരമായി ഹനുമാൻ ഇവിടെ പൂജ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഹനുമാന്റെ സാന്നിധ്യം എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകുമെന്ന് വിശ്വാസികളും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും പുലർച്ചെ 3:30 ഹനുമാൻ ശ്രീരാമന് പൂജ ചെയ്യുവാനായി ക്ഷേത്രസന്നിധിയിൽ എത്തുമെന്ന് പറയുന്നു. അതിന് തെളിവായി പൂജ ചെയ്യുമ്പോഴുള്ള ശംഖുവിളിയും മണിയുടെ ശബ്ദവുമെല്ലാം കേൾക്കും. ഇത് കേട്ടതായി പരിസരത്തുള്ള പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അതിന് തെളിവായി പലരും പിറ്റേന്ന് പുലർച്ചെ പൂജയുടെ ഭാഗമായ പൂക്കളും തുളസിയുമെല്ലാം ഇവിടെ കാണുമെന്നാണ് പറയപ്പെടുന്നത്. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമീണതയുള്ള ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാടത്തിന് നടുവിലെ ഒരു ചെറിയ കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് നിരവധി ആളുകൾ എത്താറുണ്ട്. കർക്കിടക മാസത്തിലാണ് ഇവിടെ കൂടുതലും വിശ്വാസികൾ എത്തുന്നത്. തിരുമറയൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്തായാണ് തിരുമൂഴിക്കുളം ലക്ഷ്മണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഉത്സവ സമയത്ത് ഇരു ക്ഷേത്രങ്ങളും തമ്മിൽ ഉപഹാരങ്ങൾ കൈമാറുന്ന ഒരു രീതി ഇവിടെ നിലനിന്നിരുന്നു. തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. ചെമ്പുമേഞ്ഞ 2-നില വട്ട ശ്രീകോവിലിനുള്ളിൽ ലക്ഷ്മണന്റെ പൂർണകായ ചതുർബാഹു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ഇവിടുത്തെ പ്രതിഷ്ഠ രാവണന്റെ പുത്രനായ മേഘനാഥനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവമാണ് കാണിക്കുന്നത്. ലക്ഷ്മണക്ഷേത്രമാണെങ്കിലും ഭാരതത്തിലെ പ്രശസ്തമായ 108 വൈഷ്ണവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം. ഈ 108 ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണന്റെ പേരിലുള്ള ഏക ക്ഷേത്രവും ഇതുതന്നെയാണ്. വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം 108 വൈഷ്ണവക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്നത് ഏറെ പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. പുരാതന കാലത്ത് ഏറ്റവും അധികം തമിഴ് വൈഷ്ണവർ സന്ദർശിച്ചിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.